ഇത് വീട്ടിലിരുന്നിരുന്ന് ബോറടിക്കുക. അത് ശരിയാ, പുറത്തേക്ക് പോവാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നു. ഇതിലിപ്പോ ടെൻഷൻ അടിക്കാൻ എന്ത് കാര്യമുള്ളത്? വാ, നമുക്ക് പുറത്ത് ഗാർഡനിലേക്ക് പോവാം. ഗാർഡൻ നമ്മുടെ വീടിന്റെ പുറത്ത് തന്നെയല്ലേ ഉള്ളത്? കേടുകഴുതേ, പുറത്തെന്ന് പറഞ്ഞ ദൂരത്തില് ഇവിടുന്ന് ഒരുപാട് ദൂരമുള്ള സ്ഥലത്തെ കുറിച്ചാ പറയുന്നത്. എങ്കി പിന്നെ നിന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോവാ, അത് കുറച്ച് ദൂരത്തിലല്ലേ. സത്യത്തിൽ ഇവൻ മാത്രമല്ല കഴുത, ഈ പൂച്ചവർഗം മൊത്തത്തിൽ കഴുതകളാ, സംശയമുണ്ടോ? എടാ കള്ളത്തത്തെ, ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാ പൂച്ചളെയും പറയല്ലേട്ടോ. എടാ നീ എന്തിനാ കാലുകൊണ്ട് ചവിട്ടിയേ? കഴുതക്ക് ദേഷ്യം വന്ന പിന്നെ കാലുകൊണ്ടല്ലേ ചവിട്ട. എന്ത് ജീവിതം അത്, വല്ലാത്ത ബോറിംഗാ, ബോറിംഗ്. എന്നാ എന്റെ കുട്ടികൾക്ക് വല്ലാതെ ബോറടിക്കുന്നുണ്ടോ? ശരി എന്നാ, നാളെ എനിക്ക് അവധിയാണ്, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തു പോകാം. ഓക്കെ, നമുക്ക് കാട് തെറ്റി കാണാൻ പോവാം. എന്തോ ചെയ്യുന്നെ, എല്ലാവരും ഉറങ്ങാൻ നോക്ക്, രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാണ്. ഗുഡ് നൈറ്റ്. Honey bunny, I'm chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. Ellavarum ketto, ningalkku ellavarkkum koodi van nagath irikkan pattilla, poragile trolleyil irunnal madi. Okay. ഇതെന്തിനാ വെച്ചിരിക്കുന്നത്? നിങ്ങക്ക് പറക്കാൻ കഴിയുമല്ലേ, എനിക്കും നിങ്ങളെ പോലെ പറക്കണം. നീ ആനയാ, ആനയ്ക്ക് പറക്കാൻ കഴിയില്ല, കാരണം നിനക്ക് ചിറകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പൂച്ചയല്ലേ, നിന്നെ കൊണ്ട് എങ്ങനെ പറക്കാൻ കഴിഞ്ഞു? നിനക്ക് പറക്കാൻ അറിയാം, മര്യാദക്ക് എനിക്ക് പറഞ്ഞതാ. ആനച്ചേട്ടാ, ഞങ്ങക്ക് പറക്കാൻ അറിയില്ല, ഞങ്ങളെ പറപ്പിച്ചതാ. പോരത്തനെ വിടരുത്. മര്യാദക്ക് വെക്കോ. നാട്ടിലെ മൃഗങ്ങളെ കഴിച്ചിട്ട് കാലം കുറെ ആയി. ഇവന്മാരെ ഇന്ന് ഞാൻ തിന്നും. സമയം തരൂ, ഞാൻ അബദ്ധത്തിൽ താഴെ വീണതാ, എനിക്കൊരു ചാൻസ് കൂടി തരണേ, തരണം പ്ലീസ്. മനസ്സിലായോ? സംശയമുണ്ടോ? അല്ല, നമ്മൾ വെറുതെ ഇരുന്നാൽ തീർച്ചയായിട്ടും അവന്റെ പണി തീരും. വാ. എന്തു പറ്റി കൊച്ചളിയ, ആന ചവിട്ടിയല്ലേ? ഏയ് അല്ലല്ല അല്ലല്ല, മസാജിങ്ങ, നല്ല രസമുണ്ട്. ആനച്ചേട്ടാ, ഒന്നുകൂടെ ഇവനെ ചവിട്ടാമോ പ്ലീസ്? നീ എന്താ ചെയ്യുന്ന? ഇതെന്തായി കാണിക്കുന്നേ? ബണ്ണിയുടെ പുറത്തുനിന്ന് കാലെടുക്ക്.
ഒന്നുകൂടെ അമർത്തിയിരുന്നെങ്കിൽ പണിയുടെ പണി തരുന്നേനെ. സംശയമുണ്ടോ? എടാ, ഇവൻ കൂട്ടുകാരനല്ല, ശത്രുവാ. ശത്രു, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അനുചേട്ട, ഞങ്ങളുടെ മാഡം വിഷമിച്ചിരിക്കായിരിക്കും. ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാഡത്തിന്റെ അടുത്ത് എത്തിക്കണം, പ്ലീസ്. എന്നാ വന്നു. ഞാൻ വേട്ടക്കാരുടെ കെണിയിൽ കുടുങ്ങി. അയ്യോ ആനച്ചേട്ടാ, ഇവിടെ കെണിയൊന്നും കാണുന്നില്ലല്ലോ. നിങ്ങൾ പേടിച്ചിട്ട് കിടന്ന് കരയുവാ. എടാ കഴുതേ, ഈ കുഴിയാണ് കെണി. എന്നെ ഇതിൽ നിന്ന് വേഗം പുറത്തെടുക്കടാ. ഒന്ന് മുകളിലേക്ക് കേറ്റടാ. പേടിക്കണ്ട ആനച്ചേട്ടാ, ഞാൻ കയറ്റി വിടാ. ആ കൈയിങ്ങും താന്നേ. സോറി. വേട്ടക്കാരി വന്നു. അയ്യോ, ആ കാട്ടുകള്ളന്മാർ ആനയും കൊണ്ട് പോയി. ഈ കാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ നോക്കണം. ഇല്ല, അവൻ നമ്മുടെ ജീവൻ രക്ഷിച്ചതാ. അവന് അവന്മാരുടെ കയ്യിൽ കൊടുക്കരുത്, കൊടുക്കരുത്. സത്യമാണ് നീ പറഞ്ഞത്. വരൂ, നമുക്ക് അവനെ രക്ഷിച്ചേ മതിയാവും. വേഗം വരൂ. ഞാൻ എന്തായി കാണുന്നത്? അല്ല, ഇനി നമ്മൾ എന്താ ചെയ്യുക? എടാ, എന്തൊക്കെ സംഭവിച്ചാലും ശരി, നമ്മുടെ സുഹൃത്തിനെ രക്ഷിക്കണം. ഓ, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? നിന്നെ മോഷ്ടിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാ. ഇവിടെ നിന്ന് ഇവൻ എങ്ങനെ കൊണ്ടുപോവുക? അവന്റെ കാലിൽ നോക്കി നീ പൂട്ടിയിട്ടിരിക്കുക. ചുമ്മാ ടെൻഷൻ അടിക്കണ്ടെന്നേ, അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കുഞ്ഞളിയൻ മരുന്ന് വെക്കുന്നുണ്ടോ? ഇതുവരെ എന്നോട് പറഞ്ഞതേ ഇല്ല. എടാ മണ്ട, ഇനി ഒരു വാക്ക് പറഞ്ഞ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, ഇനിയും സംസാരിച്ച ഇവിടുന്ന് നിന്നെ പറത്തേക്കും. എന്തോ ഇത്? ഇത് എന്റെ കഴുത്താടേ. ആ മണ്ടന്റെ കഴുത്തല്ല. മിണ്ടരുത്, പൂട്ട് തുറക്കണം, പൂട്ട്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നീയൊക്കെ എന്നെ പണിഞ്ഞു പണിഞ്ഞ് എന്റെ ചുണ്ടിപ്പം കൊക്കിന്റെ ചുണ്ട് പോലെ ആയിടെ. വേട്ടക്കാർ വരുന്നുണ്ട്. പൊയ്ക്കോ, വേഗം പൊയ്ക്കോ, രക്ഷപ്പെട്ടോ. ഇല്ല, ഇതൊന്നും ശരിയാവില്ല. എന്തെങ്കിലും ചെയ്യണം, പൂട്ട് തുറക്കാൻ വേണ്ടിട്ട്. താക്കോല് തന്നെ വേണം, താക്കോല്. പക്ഷെ കൊള്ളക്കാരന്റെ കയ്യിൽ നിന്ന് ചാവിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ പോകും. എന്തിനാ ആവശ്യമില്ലാതെ നമ്മുടെ ജീവൻ കളയുന്നത്? അളിയ, നമുക്ക് വീട്ടിൽ പോയി മറ്റൊരു ചാവി എടുത്തോട് വന്നാ പോരെ. കൂട്ടുകാരനെ ആദ്യം രക്ഷിക്കണം, അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. വേഗം. എടോ, എന്നെന്താ താൻ ഭിക്ഷക്കാരെന്ന് വിചാരിച്ചോ? അല്ലല്ല, നീ വല്ല കൊടിച്ചെന്ന് തന്നെയാ. ഒന്ന് അടങ്ങ്, ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ. പൊപ്പാട്, പൊപ്പാട്, നീ വേഗം ചെന്ന് ചാവി എടുത്തോണ്ട് വാ. പോ. ഞാൻ ഇവിടുന്ന് താക്കോൽ എടുത്തോണ്ടേ പോവുള്ളൂ, സംശയട്ടോ. എന്നെ ആക്രമിക്കാൻ നിനക്ക് എത്ര ധൈര്യം വേണം? നിന്റെ കഥ ഞാൻ നിന്നെ കഴിച്ചിരിക്കും. വിടില്ല ഞാൻ. അണേ, എന്തുവായി കാണിക്കുന്നത്? അത് യഥാർത്ഥ കുണ്ടല്ലേ? അത് കൊണ്ടാ ഞാൻ തന്തൂരിയോ? എന്നെ വിട്ടേക്കൂ. പോപ്പട്ടെ, വാതിറക്ക, വാതിറക്ക, വേഗം. എടേ,
നീ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? നീ ഒരിക്കലും കുടം പിടിക്കില്ല. ഓടിക്കോ ഓടിക്കോ. കിട്ടിപ്പോയ്. ഇവിടുന്ന് പുക വന്നപ്പോഴേ തന്നെ എനിക്ക് തോന്നി നിങ്ങൾ തന്നെയായിരിക്കുമെന്ന്. നിങ്ങൾ എല്ലാരും എവിടെയാ പോയത്? വാനിന്റെ പുറകിലെ ട്രോളി കാണാതായപ്പോ ഞാൻ എത്ര മാത്രം വിഷമിച്ചു നിങ്ങൾക്കറിയാവോ? ഈ നാലു പേരാ എന്നെ രക്ഷിച്ചത്. ഇവര് കാരണമാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ആ മേഡം, ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100,000 രൂപ റിവാർഡുണ്ട്. അതെന്തായാലും ഇവർക്ക് തന്നെ കിട്ടും. ആ ശരി ശരി, സമയം ഒരുപാട് വൈകി, നമുക്ക് പോകാം. എല്ലാരും വന്നേ. കൂട്ടുകാരെ, ഇനി വരുമ്പോ എന്നെ കണ്ടിട്ടേ പോകാവൂ, മറക്കരുത്. എടേ, ജീവിതത്തിൽ ഒരിക്കലും ഈ കാട്ടിൽ ഒരു കാരണവശാലും വരികയേ ഇല്ല. സംശയട്ടോ.